സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം ശക്തരായ ന്യൂസിലാൻഡ് ടീമുമായാണ്. പാകിസ്ഥാൻ രണ്ടു മത്സരങ്ങളും വിജയിച്ച് സെമിഫൈനൽ പടിവാതിലെത്തിയതിനാൽ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം ഒരു എലിമിനേറ്റർ തന്നെയാണ്. രണ്ട് ടീമുകളെ സെമിഫൈനലിലെത്തൂ എന്നതിനാൽ തന്നെ ഇന്ത്യക്ക് വളരെ നിർണായകമാണ് ഈ മത്സരം. ന്യൂസിലാൻഡുമായി അത്ര മികച്ച റെക്കോർഡല്ല ഇന്ത്യക്കുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ന്യൂസിലാൻഡിനെതിരെ ഏറ്റവും അധികം റൺസ് നേടിയിട്ടുള്ള 5 ഇന്ത്യൻ ബാറ്റർമാരെ കുറിച്ചാണ്. 5. ശ്രേയസയർ. ശ്രേയസയർ നിലവിലെ ഇന്ത്യയുടെ 2020 ലോകകപ്പ് സ്ക്വാഡിൽ ഇല്ല. എന്നിരുന്നാലും ന്യൂസിലാൻഡിനെതിരെ ഭേദപ്പെട്ട പ്രകടനമാണ് ശ്രേയസ് കാഴ്ചവെച്ചിട്ടുള്ളത്. 8 2020 അന്താരാഷ്ട്ര മത്സരങ്ങൾ ന്യൂസിലാൻഡിനെതിരെ കളിച്ചിട്ടുള്ള ഈ വലങ്കയൻ ബാറ്റ്സ്മാൻ 182 റൺസാണ് നേടിയിട്ടുള്ളത്. 36 റൺസ് ശരാശരിയുള്ള അയ്യരുടെ സ്ട്രൈക്ക് റേറ്റ് 127.27 റൺസാണ്. 58 റൺസാണ് അയ്യരുടെ കിവികൾക്കെതിരായ ഉയർന്ന സ്കോർ. 4. MS ധോണി. ഇന്ത്യയുടെ നിലവിലെ ടീം മെന്റർ MS ധോണിയാണ് ന്യൂസിലാൻഡിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള നാലാമൻ. ഈ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ തന്റെ 11 2020 ഇന്നിംഗ്സുകളിൽ നിന്ന് 37.16 ശരാശരിയിൽ 223 റൺസാണ് ന്യൂസിലാൻഡിനെതിരെ നേടിയിട്ടുള്ളത്. ഈ 11 ഇന്നിംഗ്സുകളിൽ നിന്ന് 15 ബൗണ്ടറികളും 6 സിക്സറുകളും ധോണി നേടിയിട്ടുണ്ട്. എന്നാൽ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ ധോണി കിവികൾക്കെതിരെ അല്പം പിന്നിലാണ്. 111.50 മാത്രമാണ് ധോണിയുടെ ന്യൂസിലാൻഡിനെതിരെയുള്ള സ്ട്രൈക്ക് റേറ്റ്. 3. KL രാഹുൽ. നിലവിലെ ഇന്ത്യൻ ടീമിന്റെ ഇൻഫോം ഓപ്പണറായ രാഹുലാണ് കിവികൾക്കെതിരെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള മറ്റൊരു താരം. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ ന്യൂസിലാൻഡിനെതിരായ 2020 പരമ്പരയിലും രാഹുൽ മികച്ച ഫോമിലായിരുന്നു. 5 ഇന്നിംഗ്സുകളിൽ നിന്ന് 224 റൺസാണ് രാഹുൽ ന്യൂസിലാൻഡിനെതിരെ നേടിയത്. ഇതിൽ 2 അർദ്ധശതകങ്ങൾ ഉൾപ്പെടുന്നു. രാഹുലിന്റെ ഈ ഇന്നിംഗ്സുകളുടെ ബലത്തിൽ ഇന്ത്യ 5-0 എന്ന നിലയിൽ 2020 സീരീസ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസിലാൻഡിനെതിരെ 56 റൺസ് ബാറ്റിംഗ് ശരാശരിയുള്ള രാഹുലിന്റെ സ്ട്രൈക്ക് റേറ്റ് 144.51 ആണ്. എന്തായാലും രാഹുൽ ആ ഫോം തുടർന്നാൽ മാത്രമേ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് കൃത്യമായ ആധിപത്യം സ്ഥാപിക്കാനാവൂ. 2. വിരാട് കോഹ്ലി. ന്യൂസിലാൻഡിനെതിരെ 2020 300+ റൺസ് നേടിയിട്ടുള്ള രണ്ട് ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ വിരാട് കോഹ്ലിയാണ്. 9 ഇന്നിംഗ്സുകളിൽ നിന്നായി 37.75 ശരാശരിയിൽ 302 റൺസാണ് കോഹ്ലി നേടിയിട്ടുള്ളത്. ന്യൂസിലാൻഡിനെതിരായ കോഹ്ലിയുടെ ഉയർന്ന സ്കോർ 70 റൺസാണ്. കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച കോഹ്ലി ന്യൂസിലാൻഡിനെതിരെയും ആ പ്രകടനം തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 1. രോഹിത് ശർമ്മ. ന്യൂസിലാൻഡിനെതിരെ ഏറ്റവും അധികം 2020 റൺസ് നേടിയിട്ടുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മയാണ്. നിലവിലെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ രോഹിത് 13 ഇന്നിംഗ് നിന്ന് 338 റൺസാണ് നേടിയിട്ടുള്ളത്. 137.95 ആണ് രോഹിത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ 0 രോഹിത് പുറത്തായെങ്കിലും കിവികൾക്കെതിരെയുള്ള ഈ മികച്ച റെക്കോർഡ് അടുത്ത മത്സരത്തിൽ രോഹിത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും 31 നടക്കുന്ന ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിൽ ഇന്ത്യക്ക് ജയിച്ചാൽ മതിയാവും. അതിനാൽ തന്നെ ഈ ബാറ്റർമാരൊക്കെയും അവരുടെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചു വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്.